നമസ്കാരം. നിങ്ങളൊരു ഗ്യാരൻറ്റഡ് ഇൻകം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. എസ് ബി ഐ ലൈഫിൻ്റെ ഏറ്റവും പുതിയ ഒരു സ്കീമിനെ കുറിച്ച് പരിചയപ്പെടുത്തുവാനാണ് ഈ വീഡിയോ. എസ് ബി ഐ ലൈഫ് സ്മാർട്ട് പ്ലാറ്റിന പ്ലസ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. പെൻഷൻ, കുട്ടികളുടെ വിദ്യാഭ്യാസം, കൂടാതെ ഭാവിയിലേക്കുള്ള നിങ്ങളുടെ ഏതാവശ്യത്തിനും മാസം തോറും കൃത്യമായി പണം ലഭിക്കുന്ന ഒരു ജനപ്രിയ പദ്ധതിയാണ് എസ് ബി ഐ ലൈഫ് സ്മാർട്ട് പ്ലാറ്റിനം പ്ലസ്. ജനിച്ചിട്ട് 30 ദിവസം മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ചേരാവുന്നൊരു പദ്ധതിയാണിത്. 7 വർഷം, 8 വർഷം, 10 വർഷം എന്നിങ്ങനെ പ്രീമിയം അടയ്ക്കാനുള്ള കാലാവധി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ പദ്ധതിയെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. 35 വയസ്സുള്ള ഒരാൾ 10 വർഷത്തേക്ക് 2 ലക്ഷം രൂപ വെച്ച് അടയ്ക്കുകയാണെങ്കിൽ അദ്ദേഹം അടയ്ക്കുന്ന തുക 20 ലക്ഷം. 10 വർഷം കൊണ്ട് അദ്ദേഹം 20 ലക്ഷം രൂപ അടയ്ക്കുന്നു. അടുത്ത 1 വർഷം വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട്. 11 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് അടുത്ത 15 വർഷത്തേക്ക് എല്ലാ വർഷവും 1,92,640 രൂപ വെച്ച് തിരികെ ലഭിക്കുന്നു. 28,89,600 രൂപയാണ്. കൂടാതെ കാലാവധി അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിന് ആകെ അടച്ച തുകയുടെ 110%, അതായത് 22 ലക്ഷം രൂപയും ലഭിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മൊത്തം കാലയളവ് എന്ന് പറയുന്നത് 15, 11, 26 വർഷമാണ്. ആകെ അദ്ദേഹത്തിന് ഈ പദ്ധതിയിൽ നിന്നും ലഭിച്ച തുക എന്ന് പറയുന്നത് 28,89,600 രൂപയും പ്ലസ് 22 ലക്ഷം, മൊത്തം 50,89,600 രൂപ ഗ്യാരൻ്റീഡ് ആയിട്ട് തിരിച്ച് ലഭിക്കും. കാരണം ഇത് നമ്മൾ ചേരുന്ന സമയത്തിന് നമ്മുടെ എമൗണ്ട് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അവർ നമ്മൾക്കതിൻ്റെ ഗ്യാരൻ്റീഡ് പേപ്പർ തരുന്നുണ്ട്. മറ്റ് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയല്ല, നിങ്ങൾ എഫ് ഡി ഇടുന്ന സമയത്ത് 5.5% വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് 5 വർഷം കഴിയുമ്പോൾ എത്ര കിട്ടുമെന്ന് എഴുതി തരുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ പേ ഔട്ട് നിങ്ങൾക്ക് എഴുതി തരുന്നത്. നിങ്ങൾ 15 വർഷമാണ് സെലക്ട് ചെയ്തതെങ്കിൽ അത് എഴുതി തരും. അതല്ല, 20 വർഷമാണെങ്കിൽ അത്, 25 വർഷമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പേ ഔട്ട് ടൈം അനുസരിച്ചാണ് അവർ എഴുതി തരിക. ഇനി ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. പോളിസി ഇഷ്യൂ ചെയ്ത ദിവസം മുതൽ ഗഡുക്കൾ വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സമയങ്ങളിൽ ഈ പദ്ധതിയിൽ ചേർന്ന ആൾ മരണപ്പെട്ടാൽ വാർഷിക പ്രീമിയത്തിൻ്റെ 11 ഇരട്ടി നൽകുകയും പദ്ധതി അവസാനിക്കുകയും ചെയ്യും. മേൽപ്പറഞ്ഞ ഉദാഹരണത്തിൽ അത് 2,11,22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 ,
ആണ് അദ്ദേഹം ചേർന്നതെങ്കിൽ അദ്ദേഹത്തിന് 22 ലക്ഷം രൂപയാണ് കിട്ടുക. 5 ലക്ഷത്തിൻ്റെ പദ്ധതിയാണ് അദ്ദേഹം ചേർന്നതെങ്കിൽ 55 ലക്ഷമാണ് കിട്ടുക. എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യ അടവ് കഴിഞ്ഞ് ഇല്ലെങ്കിൽ രണ്ടാമത്തെ അടവോ കഴിഞ്ഞ് നിങ്ങൾക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നോമിനിക്ക് ഈ ഒരു എമൗണ്ട് കിട്ടും. നമ്മൾ പദ്ധതിയിൽ ചേർന്നു, 10 വർഷത്തെ അടവ് കഴിഞ്ഞു. ഈ പേ ഔട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഈ പദ്ധതിയിൽ ചേർന്ന ആൾ മരണപ്പെടുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ അടച്ച എമൗണ്ടിൻ്റെ 110%, അത് 2 ലക്ഷമാണെങ്കിൽ 22 ലക്ഷം, 5 ലക്ഷമാണെങ്കിൽ 55 ലക്ഷം ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് ലഭിക്കും. പോരാത്തത് പേ ഔട്ട് തുടങ്ങിയതിന് ശേഷമാണല്ലോ മരണപ്പെട്ടത്. അദ്ദേഹം പേ ഔട്ട് സെലക്ട് ചെയ്ത സമയം 15 വർഷമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 20 എത്രയാണോ ആ ഒരു കാലയളവ് മുഴുവൻ നോമിനിക്ക് ആ പേ ഔട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ രണ്ട് രീതിയിലാണ് ആ ഒരു ഇൻകം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതൊരു ഗ്യാരൻറ്റഡ് ഇൻകം ആണെന്നുള്ളത്. തീർച്ചയായിട്ടും ഈ പദ്ധതി വളരെ ഉപകാരമുള്ളൊരു പദ്ധതി തന്നെയാണ്. അപ്പോൾ ഈ പദ്ധതിയുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഒന്ന്, സുരക്ഷ. കുടുംബത്തിൻ്റെ സാമ്പത്തിക സംരക്ഷണത്തിനായി പോളിസി കാലയളവിൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ നമുക്ക് ലഭിക്കും. നമ്മൾ അടച്ച എമൗണ്ടിൻ്റെ 110%ത്തിനുള്ള പരിരക്ഷയാണ് നമുക്ക് ലഭിക്കുക. എന്ന് വെച്ചാൽ 2 ലക്ഷമാണെങ്കിൽ 22 ലക്ഷത്തിൻ്റെ പരിരക്ഷ, 1 ലക്ഷമാണെങ്കിൽ 11 ലക്ഷത്തിൻ്റെ പരിരക്ഷ, 5 ലക്ഷമാണെങ്കിൽ 55 ലക്ഷത്തിൻ്റെ പരിരക്ഷ. അതാണ് ലൈഫ് ഇൻഷുറൻസ് നമുക്ക് തരുന്ന പരിരക്ഷ. രണ്ട്, നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രണ്ട് വരുമാന പദ്ധതികളുടെ ഓപ്ഷനുകളാണുള്ളത്, ഗ്യാരൻറ്റേഡ് ഇൻകം, മറ്റൊന്ന് ലൈഫ് ഇൻകം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. വളരെ വിശദമായിട്ട് തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഗ്യാരൻറ്റേഡ് ഇൻകം ബെനിഫിറ്റ് എന്ന് പറയുന്നത് തിരഞ്ഞെടുത്ത പേ ഔട്ട് കാലയളവിൽ സ്ഥിരമായ വരുമാനം ലഭിക്കുന്ന ഒരു കാര്യമാണ്. മെച്ചൂരിറ്റി ബെനിഫിറ്റ് കിട്ടും,
പോളിസി കാലാവധിയുടെ അവസാനം അടച്ച മൊത്തം പ്രീമിയത്തിൻ്റെ 110% നമുക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും. അതിപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലായി കാണും. പിന്നെ ഫ്ലെക്സിബിലിറ്റി, നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള പേ ഔട്ട് കാലയളവ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക. എന്ന് വെച്ചാൽ 15 വർഷം, 20 വർഷം, 25 വർഷം, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാലയളവ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ട വരുമാനം, അത് വർഷത്തിലൊരിക്കലാണോ ലഭിക്കേണ്ടത്, അല്ല 6 മാസത്തിലൊരിക്കലാണോ, അല്ല എല്ലാ മാസവുമാണോ ലഭിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. എങ്ങനെയാണ് വേണ്ടെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കുക. അതനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗ്യാരൻറ്റീഡ് ആയിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ അടയ്ക്കേണ്ട പ്രീമിയം എങ്ങനെയെന്ന് പറഞ്ഞു, 7 വർഷം, 8 വർഷം, 10 വർഷം, 3 രീതിയിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നികുതി ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? ആദായ നികുതി നിയമം 1961 പ്രകാരം നിലവിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ആദായ നികുതിയും ഇളവ് ലഭിക്കും. ഹൗ ഡസ് ദ പ്ലാൻ വർക്ക് നോക്കാം. സ്റ്റെപ്പ് 1, നിങ്ങളുടെ വാർഷിക പ്രീമിയം അടയ്ക്കേണ്ട തുകയും പ്രീമിയം പേയ്മെൻ്റ് അടയ്ക്കേണ്ട തുകയും എത്ര തവണയായി അടയ്ക്കാം, എല്ലാ മാസവുമാണെങ്കിൽ അങ്ങനെ, 6 മാസം കൂടുമ്പോൾ അങ്ങനെ, അല്ല വർഷത്തിലൊരിക്കലാണ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. സ്റ്റെപ്പ് 2, നിങ്ങളുടെ പ്രീമിയം പേയ്മെൻ്റ് കാലാവധി, പേ ഔട്ട് കാലയളവ്, ഇൻകം പ്ലാൻ ഓപ്ഷൻ എന്നിവ തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രീമിയം പേയ്മെൻ്റ് കാലാവധി പറഞ്ഞു, 6 മാസം കൂടുമ്പോൾ വർഷത്തിലൊരിക്കൽ, ഏതാണെന്ന് വെച്ചാൽ അതങ്ങനെ എല്ലാ മാസമാണെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, അതുപോലെ തന്നെ നിങ്ങളുടെ പേ ഔട്ട് പീരീഡ് 15 വർഷം, 20 വർഷം, 25, അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ പേ ഔട്ട് കാലയളവ്, നിങ്ങൾക്ക് ഉറപ്പുള്ള വരുമാനം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന പേ ഔട്ട് കാലയളവ് തന്നെ തിരഞ്ഞെടുക്കുക. അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പ്രീമിയം പേയ്മെൻറ്റ് നടത്തുക. ഫസ്റ്റ് അടവ് അടയ്ക്കുക, പിന്നെ അടുത്ത 7 വർഷമാണെങ്കിൽ അങ്ങനെ, 8 ആണെങ്കിൽ അങ്ങനെ, 10 ആണെങ്കിൽ അങ്ങനെ, അത് നിങ്ങൾ ആദ്യം തന്നെ തിരഞ്ഞെടുക്കുക. പ്രീമിയം പേയ്മെൻറ്റ് ടൈം 7 വർഷമാണെങ്കിൽ നിങ്ങൾക്ക് പേ ഔട്ട് പീരീഡ് 15 വർഷം, 20 വർഷം, 25 വർഷം, 30 വർഷം എന്നിങ്ങനെ തിരഞ്ഞെടുക്കാം. അപ്പോൾ മൊത്തം 15 വർഷമാണ് നിങ്ങൾ പേ ഔട്ട് പീരീഡ് തിരഞ്ഞെടുക്കണമെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ പോളിസി ടൈം എന്ന് പറയുന്നത് 23 വർഷമായിരിക്കും. 8 വർഷമാണ് നിങ്ങൾ പ്രീമിയം പേയ്മെൻറ്റ് ടൈം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 8ഉം 15ഉം 1 ഇയർ വെയ്റ്റിംഗ് പീരീഡും കൂടി ചേർത്ത് 24 വർഷം. പ്രീമിയം പേയ്മെൻറ്റ് ടൈം 10 വർഷമാണ്, പേ ഔട്ട് പീരീഡ് 15 ആണെങ്കിൽ 1 ഇയർ വെയ്റ്റിംഗ് പീരീഡ് ചേർത്ത് 26. അതുതന്നെ 20 വർഷമാണ് പേ ഔട്ട് എങ്കിൽ 31 വർഷമാണ് ടോട്ടൽ പോളിസി ടൈം. 25 വർഷമാണ് പേ ഔട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മൊത്തം 36 വർഷത്തെ പോളിസി ടൈം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെ ഇതിലായി ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യം മനസ്സിലാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻകം ഫ്രീക്വൻസി നമുക്ക് നോക്കാം. മോഡൽ ഫാക്ടർ, ഒരു വർഷത്തിലാണ് നിങ്ങൾ ഈ വരുമാനം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പേ ഔട്ട് സ്വീകരിക്കുന്നത് എങ്കിൽ 100% നിങ്ങൾക്ക് ലഭിക്കേണ്ട തുക. അത് ഹാഫ് ഇയർലി 6 മാസം കൂടുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് 49% ലഭിക്കുകയുള്ളൂ. അപ്പോൾ 49, 99, 98%, 2% അവിടെ കുറയും. അത് നിങ്ങൾ ക്വാർട്ടർലി ആണെങ്കിൽ 3 മാസം കൂടുമ്പോഴാണ് നിങ്ങൾ ഈ പേ ഔട്ട് സ്വീകരിക്കുന്നതെങ്കിൽ 24% ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വരുമാനം 100% എന്നുള്ള 96% മാറും. മന്ത്ലി ആണെങ്കിൽ നിങ്ങളുടെ വരുമാനം 96% മാറും. എന്ന് വെച്ചാൽ 8% കിട്ടുള്ളൂ, 12 × 8 96%. അപ്പോൾ ഒരു വർഷത്തിലൊരിക്കൽ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% കിട്ടും. മാസത്തിലൊരിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് 96% ലഭിക്കും. അത് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. ലൈഫ് ഇൻകം, ഗ്യാരൻറ്റീഡ് ഇൻകം, ഇതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കാം. ലൈഫ് ഇൻകം എന്ന് പറഞ്ഞാൽ പോളിസി കാലയളവിൽ പദ്ധതിയിൽ ചേർന്ന ആൾ മരണപ്പെടുകയാണെങ്കിൽ നോമിനിക്കോ അല്ലെങ്കിൽ നിയമപരമായ അവകാശിക്കോ സം എഷ്യോർഡ് എമൗണ്ട് ലഭിക്കും. അതോടൊപ്പം പോളിസി ടെർമിനേറ്റ് ചെയ്യും അല്ലെങ്കിൽ അവസാനിക്കും. അതാണ് ലൈഫ് ഇൻകം. ഗ്യാരൻറ്റീഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേ ഔട്ട് കാലയളവ് ആരംഭിക്കുന്നതിന് മുമ്പ് ലൈഫ് എഷ്യോർഡ് ചെയ്ത വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ വ്യക്തിയുടെ ലൈഫ് എഷ്യോർഡ് എമൗണ്ട് നോമിനിക്ക് അല്ലെങ്കിൽ നിയമപരമായ അവകാശിക്ക് ഒറ്റത്തവണയെ ലഭിക്കും. അതുതന്നെ പേ ഔട്ട് കാലയളവ് ആരംഭിച്ചതിന് ശേഷമാണ് ലൈഫ് എഷ്യോർഡ് ചെയ്ത വ്യക്തി മരണപ്പെടുന്നതെങ്കിൽ ലൈഫ് എഷ്യോർഡിൻ്റെ നോമിനിക്കോ അല്ലെങ്കിൽ നിയമപരമായ അവകാശിക്കോ സം എഷ്യോർഡ് എമൗണ്ടായ ടോട്ടൽ എമൗണ്ടിൻ്റെ 110% ലഭിക്കുകയും അതോടൊപ്പം പേ ഔട്ട് കാലാവധി കഴിയുന്നതുവരെ ഗ്യാരൻറ്റീഡ് ഇൻകമായ പേ ഔട്ട് എമൗണ്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ രണ്ട് രീതിയിലാണെന്ന് പറഞ്ഞു. ഗ്യാരൻറ്റീഡ് ഇൻകമാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. കാരണം ഗ്യാരൻറ്റീഡ് ഇൻകം നിങ്ങളെടുക്കുമ്പോൾ നിങ്ങളെടുക്കുന്ന പേ ഔട്ട് അനുസരിച്ചാണ് നിങ്ങളുടെ വരുമാനം ലഭിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരു 55 വയസ്സായി, നിങ്ങൾ 30 വയസ്സിൻ്റെ
പേവോട്ടാണ്, അല്ലെങ്കിൽ 25 വയസ്സിൻ്റെ പേവോട്ട് എടുക്കാമെന്ന് വിചാരിക്കുക. 55 പ്ലസ് 25 80 വയസ്സ് അല്ലേ. ഈ 80 വയസ്സിൻ്റെ പേവോട്ട് എടുക്കുമ്പോൾ നിങ്ങളൊരു 75 വയസ്സിൽ 80 വയസ്സ് വരെ നിങ്ങൾ മരിക്കാതിരിക്കട്ടെ, നല്ല കാര്യം. അല്ല, നിങ്ങളൊരു 75-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നോമിനിക്ക് നിങ്ങളടച്ച എമൗണ്ടിൻ്റെ 110% ലഭിക്കും, ബാക്കി 5 വർഷത്തെ പേ ഔട്ട് പീരീഡ് ലഭിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പേ ഔട്ട് അനുസരിച്ചാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന ലാഭവും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പദ്ധതിയെക്കുറിച്ച് പറയാനുള്ളത്. ഈ പദ്ധതിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.